ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങള് എല്ലാവരെക്കാളും പ്രേമിക്കുമ്പോഴല്ലേ നമ്മുടെ ഈമാൻ ഈമാനാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, മുൻഗാമികൾ മുഴുവനും വിജയിച്ചത് റസൂലുള്ളാനെ പ്രേമിച്ചിട്ടാണ് മോളെ. പ്രേമമെന്ന വികാരം ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം കൊടുക്കാനുള്ള നേതാവ് മദീനയിലാണ്. എൻ്റെ കാമുകി മദീനയിലാണ്, കാമുകൻ മദീനയിലാണ്. ഞാൻ എൻ്റെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹങ്ങളെല്ലാം നാളെ അസ്തമിച്ചു പോകും. പക്ഷേ നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അവിടെ വരാൻ ഒരു കാമുകനേ ഉള്ളൂ, അതാരാണ്? ഹബീബി വമലാദി വമശ്രബി വകഅസി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാൾ നമ്മുടെ ഖബറിൽ വരില്ല കേട്ടോ. അതുകൊണ്ടാ റസൂലുള്ളാഹിനെ ജീവനേക്കാള് പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ സ്വഹാബികൾ മുഴുവനും തെളിയിച്ചു തന്ന സ്നേഹമാണ്, ഇമാമുകൾ മുഴുവനും കാണിച്ചു തന്ന സ്നേഹമാണ്, അഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചു തന്ന പ്രേമമാണ്. ഹുസ്റവിയച്ചീലഗീന പൈറവിയച്ചീലഗി ഹം ഫഖീറും കോ മദീനേ കീ ഗലിയച്ചീലഗി ഓഖ ജോ ദോ കരം ഹേ ശഹേ ബതഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗിനേ വാലാ തേരാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിച്ചിട്ട് അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് നീങ്ങിയാൽ അവിടെയാണ് ലോകത്തിൻ്റെ മുഴുവനും പുഷ്കലമായ സ്വീകാര്യതയുടെ വലിമഹനീയമായ കൈത്തണ്ടകളിലേക്ക് സ്വീകരിക്കാനുള്ള കാണിക്കകൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും, വാപ്പയെക്കാളും, ഉമ്മയെക്കാളും, ഉസ്താദിനെക്കാളും, എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ പ്രേമിക്കണം മോനെ. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. സയ്യിദുനാ തൽഹത്ത് ബിൻ ബറാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, മുർനി ബിമാ ശിഅത യാ റസൂലുള്ളാഹ്, ഇഷ്ടമുള്ളത് പറയൂ നബിയെ, ഞാൻ ചെയ്തോളാം. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫഖ്തുൽ അബാക, പോയി വാപ്പാനെ കൊന്നിട്ട് വാടാ, പോയി വാപ്പാനെ ഇങ്ങ് കൊന്നിട്ട് വാ മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. ഉടനെ സ്വഹാബിക്കൊരു മടിയില്ല, ഊരി പിടിച്ച വാളും കൊണ്ട് നേരെ അങ്ങിറങ്ങി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, തൽഹത്തെ മാ ബുഇത്തു ബിഖതീഅതി റഹിമിൻ, ഞാൻ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി വന്നയാളല്ല, മക്കളെ കൊണ്ട് വാപ്പാനെ കൊല്ലിക്കാൻ വന്നയാളല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളത് പറഞ്ഞോ ചെയ്തോളാമെന്ന്, അത് ശരിയാണോ എന്ന് അറിയാനാണ് തൽഹത്തെ. അതുകൊണ്ട് കൊല്ലേണ്ടതില്ല, മടങ്ങി വന്നോ. ഇങ്ങനെയാണ് സ്വഹാബാക്കൾ അവരുടെ പ്രേമം നിലനിർത്തിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഈ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കാണാൻ പോയി. കാണാൻ പോയ സമയത്ത് തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. അൽ ഇസാബ ഫി തമ്മീദി സ്വഹാബയിലുണ്ട്, റവൈത്തു മിനൽ മഹബൂബി മാ ഖദ് റഅയ്തുഹു വഅർദഅ്തു അബ്നാഇഹ വആലാ അഹ്മദി, ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമുകളുടെ കിതാബിൽ കണ്ടതു മാത്രമേ ഉള്ളൂ, എൻ്റെ വകയോ കേട്ട വകയോ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല.
എല്ലാം ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംശയിക്കാനില്ല. ഏതു കിതാബിൽ എവിടെയുണ്ടെന്ന് ഇമാമുകൾ എഴുതിയിട്ടുള്ളതല്ലാത്ത ഒരു സംഭവങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അത്യുക്തി കാണുകയോ പ്രമാണമില്ലെന്ന് തെറ്റിദ്ധരിക്കുകയോ വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ രോഗശയ്യയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്തഫ ജാനെ റഹ്മത്ത് ബിലാക്കോ സലാം കാരുണ്യത്തിന്റെ നേതാവല്ലേ, അനിയായി ഉറങ്ങുമ്പോ വിളിക്കുന്നില്ല, രോഗിയാണെങ്കിൽ കിടന്നോട്ടെ. കാരണം എന്താ? ലുത്ഫുൻ കാമുഹോ ഹി ജായക ഷാദ്ഹർന കാമുഹോ ഹി ജായക, വിട്ടുവീഴ്ചയല്ലേ റസൂലുള്ളാന്റെ പ്രതീകം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു വിളിക്കണ്ട. അത് കഴിഞ്ഞിട്ട് തൽഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് തൽഹത്തിന്റെ അവസാനത്തെ രാത്രിയാണ്, ഇനി തൽഹത്തിന് ജീവിതമില്ലല്ലോ. അതുകൊണ്ട് ഇതാ അഫാഖ, തൽഹത്ത് ഉണർന്നാൽ ആരെങ്കിലും ഒരാളെ അങ്ങ് പള്ളിയിലേക്ക് വിടണേ, ഞാൻ വന്ന് തൽഹത്തിനെ കണ്ടോളാം. പാതിരാത്രിയായി, തൽഹത്ത് ഇബ്ന് ബറാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉണർന്നു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, എന്തുറക്കമാണ്, നിങ്ങളെ കാണാൻ റസൂലുള്ള വന്നല്ലോ. അപ്പൊ ചോദ്യം, അദാറനീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെ കാണാൻ വന്നോ? നഅം ബറാഏ, തൽഹത്തെ കാണാൻ റസൂലുള്ള വന്നിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് ലാസ്റ്റ് നൈറ്റാണെന്ന്, ഒരു പക്ഷേ ഇത് ലോകത്തെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. തൽഹത്തെ, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉണർന്നാൽ ഒരാളെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് അയക്കണമെന്ന്, അതുകൊണ്ട് ആളെ അയക്കട്ടെ. തൽഹത്തെ, തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, ഈ പാതിരാത്രി സമയത്ത് റസൂലുള്ളാനെ വിളിക്കാൻ ആളെ വിടണ്ട. എന്താ തൽഹത്തെ ഈ രാത്രി സമയത്ത് വിടണ്ടാന്ന് പറയുന്നത്? അപ്പൊ പറയുകയാണ്, ഇന്നീ അഖാഫു അലൈഹി ലഹൂദ്, നബിതങ്ങളെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാരെന്തെങ്കിലും ഇരുട്ടിന്റെ മറവിൽ റസൂലുള്ളാനെ ബുദ്ധിമുട്ടാക്കിയാലോ. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ ഞാൻ എണ്ണിയപ്പോ കുറെ വിഷയങ്ങൾ വിട്ടുപോയി. ജന്തുക്കളോട് ചോദിക്കുക, റസൂലുള്ളാനെ അറിയുമോ? മൃഗങ്ങളോട് ചോദിക്കുക, റസൂലുള്ളാനെ അറിയുമോ? പറവകളോട് ചോദിക്കുക, റസൂലുള്ളാനെ അറിയുമോ? ഇഴജന്തുക്കളോട് ചോദിക്കുക, റസൂലുള്ളാനെ അറിയുമോ? എല്ലാം ഹദീസ്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. അറിയില്ലേ, നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നിരുന്ന പരിശുദ്ധമായ ഗുഹയുണ്ടല്ലോ, നബിതങ്ങൾ ഇബാദത്തിലിരുന്ന ഹിറാ ഗുഹയുണ്ടല്ലോ, അവിടെ 70 അമ്പിയാക്കന്മാരിരുന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതെന്റെ പുണ്യ റസൂൽ എന്ന പ്രസംഗത്തിൽ അതിന്റെ വിശദാംശമുണ്ട്, ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതുപോലെ മദീനയിലേക്ക് പോകുമ്പോ നബിതങ്ങൾ ഇരുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹ വിളിക്കുകയാണ്, ഇലയ്യയാ മുഹമ്മദു, ഇലയ്യയാ മുഹമ്മദു, ഇലയ്യയാ മുഹമ്മദു, ഓ തങ്ങളെ ഇങ്ങോട്ട് വാ, തങ്ങളെ ഇന്നി ആവൈത്തു സബഈന നബിയാ. മുമ്പ് 70 നബിമാര് വന്നിരുന്ന ഗുഹയാണ്.
തങ്ങളെ വന്നിവിടെ കയറിയിരിക്കൂ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്ന് ഇബ്നു ബത്തൂത്ത രിഹിലയിലടക്കം എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറിയിരുന്നതല്ല, ചരിത്രം വ്യക്തമായി വായിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാകണം. എല്ലാം അല്ലാഹുവിനറിയാം. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു. റസൂലുള്ളാഹിനെ എവിടെ ജനിപ്പിക്കണമെന്ന് അല്ലാഹുവിനറിയാം. അത് കൃത്യമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഹാദൽ ബലദിൽ അമീൻ, അൽ അമീന്റെ നാടായ മക്ക. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലം, റസൂലുള്ളാഹിന്റെ ഉമ്മ, റസൂലുള്ളാഹിന്റെ വാപ്പ, റസൂലുള്ളാഹിന്റെ മൂത്താപ്പ, ഇതെല്ലാം അല്ലാഹു കൃത്യമായി തിരഞ്ഞെടുത്തവനാണ്. അല്ലാഹു തആല കൃത്യമായി തിരഞ്ഞെടുത്തു വെച്ചതാണ്. ഒരൊറ്റ കടുകിട വ്യത്യാസമില്ല. അല്ലാതെ മക്കത്ത് ആമിനാക്കും അബ്ദുള്ളാക്കും ജനിച്ചൊരു കുട്ടി ഇങ്ങനെ ഓടി നടന്ന് സുന്ദരനാണെന്ന് കണ്ടപ്പോ പിടിച്ചു നുബുവത്തങ്ങ് കൊടുത്തതല്ല. തീരുമാനിച്ച് പാകപ്പെടുത്തിയിട്ട് കൃത്യമായി കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ നിർണയിച്ചയച്ച നബി എന്നത് ഒരു ദിവസം പറയേണ്ട വിഷയമാണ്. കാരണം നബി തങ്ങളുടെ വാപ്പ നേരത്തെ വഫാത്തായത് എന്തിന്, ഉമ്മ ആറാം വയസ്സിൽ വഫാത്തായത് എന്തിന്, അബ്ദുൽ മുത്തലിബ് നേരത്തെ വഫാത്തായത് എന്തിന്, നബി തങ്ങൾക്ക് അക്ഷരാഭ്യാസം ഔദ്യോഗികമായി ഇല്ലാതിരുന്നത് എന്തിന്, ഇതെല്ലാം ഓരോന്നും വ്യക്തമായി വിശദീകരിക്കേണ്ടതാണ്. അതെല്ലാം മഹാന്മാര് കിതാബുകളിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സദസ്സ് ഒരു വിഷയ മാത്രമുള്ള പരമ്പരയല്ല. റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് ഇവിടെ പറയണം റസൂലുള്ളാഹിനെ അത് മാത്രമൊരു പരമ്പരയായി ഏറ്റെടുത്ത് ഹബീബിനെ പ്രണയിക്കുന്ന അനുരാഗത്തിന്റെ തേൻമഴ പെയ്യുന്ന സദസ്സായി ഇത് മാറണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ولا علوي على أحدي അതാ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളവിടണ്ട, രാത്രി സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചാൽ ഒരുപക്ഷേ ഹബീബിനെ ഏതെങ്കിലും എതിരാളികളോ ഇഴജന്തുക്കളോ മറ്റെന്തെങ്കിലും മുസീബത്ത് വന്നുപോയാൽ എനിക്ക് സഹിക്കാനാവില്ലല്ലോ. രാവിലെയായി. തൽഹത്ത് വഫാത്തായ വിഷയം നബി തങ്ങൾ അറിഞ്ഞു. ഉടനെ സ്വഹാബത്തിനെ വിളിച്ചു, എന്തേ എന്നോട് പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, തൽഹത്ത് സമ്മതിച്ചില്ല നബിയേ. ഈ രാത്രി സമയത്ത് തങ്ങൾ ഇറങ്ങി വന്നാൽ തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞതാണ് നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ ഉയർന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ പടച്ചവനെ, എന്റെ തൽഹത്തിനെ നീ സ്വീകരിക്കണേ, എന്റെ തൽഹത്തിനെ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹത്ത് ബിൻ ബറാഇന് വേണ്ടി ദുആ ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, ഈ ജീവിതം എവിടെ വെച്ച് അവസാനിക്കും? ഇത് സ്വർഗം പണിയാനുള്ള ജീവിതമാണ്, ഇത് സ്വർണം കൂട്ടാനുള്ള ജീവിതമല്ല. ഈ വേദിയിൽ ഞാൻ വഴുതു പറഞ്ഞു തീരുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരർത്ഥത്തിൽ ഒരു മണ്ടനാണ്. കാരണം എത്രയോ മാസത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രസംഗിക്കാമെന്ന് ഡേറ്റ് കൊടുത്തുപോയി. എനിക്കായുസ്സുണ്ടോ എനിക്കറിയില്ല. പക്ഷേ എവിടെയാണ് ജീവിതം അവസാനിക്കുകയെന്നറിയില്ല. ഇവിടെ ഇപ്പോഴവസാനിച്ചാലും പരാതി പറയാൻ അവകാശമില്ല.
പക്ഷേ ഒരാശയുണ്ട്. ഹബീബായ റസൂലുള്ളാനെ കണ്ട് ബാധ്യതകളൊന്നുമില്ലാതെ ഹബീബിൻ്റെ കാലിൽ കെട്ടിപ്പുണർന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പോഴും പരാതിയില്ല. കാരണം ഈ ജീവിതം അതിനു വേണ്ടിയല്ലാതെ വേറൊന്നിനുമല്ല. മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മടങ്ങി മലക്കുൽ മൗത്ത് പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, കൽബിൽ റസൂലുള്ളാനെ ഒന്ന് പ്രേമിക്കുമോളെ. ആ കാമുകന്റെ പേര് ചൊല്ലുമോളെ സ്വലാത്തായി. എന്നിട്ട് ഇരവിലും പകലിലും കനവിലും നിനവിലും റസൂലുള്ളാനെ കാണാനുള്ള ആശയോടെ മോഹത്തോടെ ജീവിക്കുമോളെ. റസൂലുള്ള ഔദാര്യത്തിൻ്റെ നേതാവാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാ സദസ്സുകളിലും ഈ വിഷയം പറയുന്നയാളെന്ന നിലയ്ക്ക് ഒരുപാട് ഉമ്മമാര് പെങ്ങന്മാര് സഹോദരങ്ങൾ റസൂലുള്ളാനെ കണ്ടവർ വിളിച്ച് സന്തോഷം പറയാറുണ്ട്. അതുകൊണ്ട് മോളെ, ഉമ്മ, സഹോദര, പിതാവേ, കാണില്ലെന്ന് വിഷമം വേണ്ട. അബ്ഹാമിനൽ ഖമരി താമ്മി യാ റസൂലുള്ളാനെ കണ്ടാൽ ഒരു സിനിമയും വേണ്ട. എന്തോ ഒരു സൗന്ദര്യമാണ് അജ്മൽ മിങ്കലം തറക്കത്തുവൈനി. ഹബീബായ നബിയുടെ സൗന്ദര്യം പറയാൻ എനിക്ക് കഴിയില്ല. റസൂലുള്ളാന്റെ പ്രേമം പറയാൻ എനിക്കറിയില്ല. റസൂലുള്ള കൽബിലേക്ക് അവതരിച്ചാൽ എൻ്റെ കൽബ് പൊട്ടിപ്പോകുമല്ലോ. താങ്ങാനാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ ജീവിതം അടിച്ചു തൊലയ്ക്കാനുള്ളതല്ല മോനെ, രുചിച്ചിട്ട് ആഖിറത്തിലേക്ക് റസൂലുള്ളാനെ പ്രേമിച്ച് ചെല്ലാനുള്ളതാണ്. നീ കണ്ട സിനിമയും സിനിമാ നടനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ എതിരായി വരും മോനെ. അതേസമയത്ത് ഞാനീ പറയുന്ന നേതാവ് ഫാത്തിഹുൽ ജന്നത്തി വ സാഹിബുൽ ലിവാ, പരലോകത്ത് ചെന്ന് ജനങ്ങളെല്ലാം ഓടിപ്പരക്കുമ്പോ ഹബീബായ നബിയേ, ഒരു അമലുമില്ല നബിയേ. പക്ഷേ പല പാതിരാത്രിയിലും പല നാട്ടിലും കിടന്ന് അമറിക്കൂവി വിളിച്ചിട്ട് റസൂലുള്ളാനെ പ്രേമിക്കാനുള്ള കൽബില്ലെങ്കിലും പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ. അപ്പ ബൂസീരിമാം അവിടെയുണ്ടാകും, ഉമറുൽ കാഹിരി അവിടെയുണ്ടാകും, അവരൊക്കെ കൂടെ നടക്കുമ്പോ നടക്കാൻ അർഹതയില്ല. നബിയേ, കൂടെ നടക്കാൻ അർഹതയില്ലെന്നറിയാം. അതുകൊണ്ട് അവിടുന്ന് നടക്കുന്ന വഴിയിലൊന്ന് കിടത്തിയിട്ടൊന്ന് കാലുകൊണ്ട് തട്ടണം നബിയേ. തൊട്ടു പിന്നിൽ സിദ്ദീഖുല്ലക് മരതങ്ങള് കാണും. ഒരു തട്ടുകൂടി കിട്ടുമ്പോ കുറച്ച് മുന്നോട്ട് നീങ്ങും. തൊട്ടടുത്ത് ഉമറുവിനിൽ ഖത്താബ് കാണും. ഒന്നുകൂടി കിട്ടുമ്പോ കുറച്ചുകൂടി നീങ്ങിപ്പോകും. അവസാന ഉമറുൽ ഖാലിത്തങ്ങളെ പോലെ നമ്മുടെ നാട്ടിലെ മുഹിബ്ബീങ്ങൾ കടക്കുമ്പോഴെങ്കിലും സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിലൊന്നെത്തി അവസാനത്തെ മുഹിബ്ബും അകത്തേക്ക് കടക്കുമ്പോൾ അവരുടെ കാലുകൊണ്ടങ്ങകത്ത് വീണാൽ
ഈ പറഞ്ഞത് മുതലായല്ലോ. അതുകൊണ്ട് യാഷിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, റസൂലുള്ളാനെ പ്രേമിച്ച് പ്രണയിച്ച് ആലിംഗനം ചെയ്ത് ജീവിക്കണം. പെങ്ങളെ ഔറത്ത് മറയ്ക്കാതെ ജീവിക്കരുത്. റസൂലുള്ളാന്റെ ദേഷ്യം വന്നു പോകും. മുടി മറയ്ക്കാതെ നടക്കരുത്. ബോഡി ഷേപ്പ് പറതയിട്ട് ധിക്കാരം കാണിക്കരുത്. വൃത്തികെട്ട സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. കൽബിലെ ചിന്തകൾ അപകടപ്പെടുത്തരുത്. റസൂലുള്ളാനെ കാണണമെന്ന മോഹം വേണം. പ്രേമിക്കാനുള്ള കൽബ് വേണം. കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് സ്വലാത്ത് ചെല്ല മോളെ. റസൂലുള്ള വേണ്ടേ നിനക്ക്, ഹബീബിനെ കാണണ്ടേ രാത്രി, കണ്ടാൽ എന്തു രസമാണ് മോളെ. ചുരുക്കട്ടെ, ഒരുപാട് ആളുകൾ റസൂലുള്ളാനെ സ്നേഹിച്ചു, അവർക്കെല്ലാം അനുഭവിക്കേണ്ടത് അനുഭവിച്ചു. രണ്ട് ഓമന മക്കളെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. സമയം ഒരുപാടായെന്നറിയാം. ഇതൊരു ഭ്രാന്തമായ വിഷയമാണ്. ആരോഗ്യമുള്ളിടത്തോളം പറഞ്ഞു തീർക്കേണ്ടതാണ്. ഈ ജീവിതം ബാക്കി എത്രയുണ്ടെന്നറിയില്ല. ഉള്ളിടത്തോളം പറയണമെന്ന മോഹമല്ലാതെ വേറെയില്ല. ഏതായാലും ഹബീബ് തങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ, അതിലതാ രണ്ടോമന മക്കളെ കാണാം. ചുരുക്കട്ടെ, കർബലായുടെ രണാങ്കണത്തിൽ ഹുസൈനു ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ തലതെറിച്ചു. ആ രക്തം വീണ കുതിര ഓടിച്ചെന്ന് അതാ ഫാത്തിമ എന്ന അഹ്ലു ബൈത്തിലെ മോളുടെ മുമ്പിൽ പോയി തലകുലുക്കി. അപ്പോഴറിഞ്ഞു ഹുസൈൻ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന്. തിരിച്ചു വന്നിട്ട് ഹുസൈൻ തങ്ങൾ ഷഹീദായ സ്ഥലത്ത് തല തല്ലിയിട്ട് ആ മൃഗം മരിച്ചു. എനിക്കിനി ആരുടെയും മൂട് താങ്ങാനാവുകയില്ല, ആരെയും വഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നതിനക്ക് അവിടെ വെച്ച് ഷഹീദായി. താരീഖു കർബലയിലുള്ളതാണ് ഇതെല്ലാം. ആ നിലക്ക് ഒരുപാട് അഹ്ലു ബൈത്തിലെ മെമ്പർമാരെ കൊന്നുകളഞ്ഞു. കുഞ്ഞു മക്കളെ ജയിലിലടച്ചു. കൂട്ടത്തിൽ രണ്ടോമന മക്കളെ പിടിച്ച് ജയിലിലിട്ടു. ചുരുക്കി പറഞ്ഞു നിർത്തിക്കോളാം. കൗമാര പ്രായക്കാരായ രണ്ട് മക്കളെ പിടിച്ച് ജയിലിലിട്ടു. ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പ ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഇവിടെ കിടന്നാൽ നമ്മുടെ ജീവിതം തീർന്നു പോകും. അതുകൊണ്ട് പാറാവുകാരനോടൊന്ന് പരാതി പറഞ്ഞാലോ, ഒന്ന് ശുപാർശ തേടിയാലോ. പാറാവുകാരൻ വന്നു. അയാളോട് ചോദിച്ചു, റസൂലുള്ളാനെ അറിയുമോ? അപ്പൊ പറഞ്ഞു, അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങളെ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ അറിയുമോ? അതെ അറിയുമല്ലോ. ബത്തലുൽ മൂത്താവ ഇമാമുൽ മുസ്ലിമീൻ, മൂത്തത്തിൽ ഷഹീദായ മഹാനല്ലേ. എന്നാൽ ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളിൽപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് ഞങ്ങൾ. അഹ്ലു ബൈത്തിലെ മക്കളായ ഞങ്ങളെയാണ് നിങ്ങൾ ഈ ജയിലിട്ട് പട്ടിണി കിടത്തി പീഡിപ്പിക്കുന്നത്. അപ്പ ഈ പാറാവുകാരൻ കാൽക്കല് വീണു, മക്കളെ ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. രാത്രിയായി ജയില് തുറന്നു. ഈ രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പെരുവഴിയിലൂടെ നടന്ന് പൊതുവഴിയിലെത്തി. എന്നിട്ടവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ? ഈ മക്കള് നടക്കുകയാണ്. നടന്ന് നടന്ന് പ്രായമുള്ള ഒരു തള്ളയുടെ വീട്ടിൻ്റെ മുമ്പിലെത്തി. അല്പസമയമൊന്ന് വിശ്രമിച്ചോട്ടെ, അവരനുവദിച്ചു. കയറി വിശ്രമിച്ചു. അപ്പോഴാണ് ആ വീട്ടിലെ മരുമകൻ വന്നിട്ട് പറയുന്നു, രണ്ട് കുട്ടികൾ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട്, അവരെ പിടിച്ചുകൊടുത്താൽ ഇനാം തരാമെന്ന് ഇബ്നു സിയാദ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഭരണാധികാരി. അപ്പ ഈ ഉമ്മ പറഞ്ഞു, ഇവിടെ രണ്ട് കുട്ടികളുണ്ട്, അവരെയാണെങ്കിൽ ഞാൻ തരില്ല. ഈ മക്കള് വീണ്ടും അവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി.
അതാ ഈ മക്കൾ നടന്ന് പിന്നെയും മുന്നോട്ട് പോയി, ഒരു മുതലാളിയുടെ കയ്യിൽ അകപ്പെട്ടു. ആ മുതലാളി പിടിച്ചിട്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി. അടിമയുടെ കയ്യിൽ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കളെ അങ്ങ് കൊന്നുകളയാൻ. ഊരിപ്പിടിച്ച വാളുമായി അടിമ അടുത്ത് ചെല്ലുമ്പോ ഈ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്തു കിട്ടാനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അതാ പ്രേമിച്ച് പ്രണയിച്ച മക്കൾ അവിടെ പറഞ്ഞപ്പോഴേക്ക് ഈ അടിമ വാള് വലിച്ചെറിഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്ക് അങ്ങൂളിയിട്ട് പോയി. മുതലാളിക്ക് ദേഷ്യം പിടിച്ചു, മകൻ്റെ കയ്യിലേക്ക് വാള് കൊടുത്തു. മകൻ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായി വന്നു. അപ്പോഴേ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊന്നിട്ട് എന്തു കിട്ടാനാണ്? നീ നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്തണോ എന്ന് ചോദിച്ചപ്പോ അടിമയെ പോലെ വാള് വലിച്ചെറിഞ്ഞിട്ടീ ചെറുപ്പക്കാരനും അങ്ങ് നടന്നു, നദിയിലെ കുളിയിട്ടിറങ്ങി. ദേഷ്യം പിടിച്ച മുതലാളി സ്വന്തം വാളുമെടുത്തിട്ട് വന്നു ഈ മക്കളെ കൊല്ലാൻ. അപ്പ പറഞ്ഞു, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ കുട്ടികളാണ്. ഇയാള് പറഞ്ഞു, അതൊന്നും ഇവിടെ കേൾക്കേണ്ടതില്ല, എനിക്കതൊന്നും അറിയേണ്ടതില്ല. അപ്പ പറഞ്ഞു, ഞങ്ങൾ ചെറിയ മക്കളല്ലേ, ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്തു കിട്ടാനാണ്? ഇല്ല, അതൊന്നും ഇവിടെ പറയേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അന്ത്യാഭിലാഷം നടപ്പിലാക്കാൻ അവസരം തരാം എന്ന് പറയുമ്പോ ഈ മക്കൾ പറഞ്ഞു, എടാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ലടാ. നീ വിചാരിച്ചോ ഞങ്ങൾക്ക് പേടിയാണെന്ന്? പേടിയൊന്നുമില്ല, നീ കണ്ടത് ചെയ്തോ. പക്ഷേ ഞങ്ങൾക്കൊരന്ത്യാഭിലാഷമുണ്ട്, രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണേ. ചെറുപ്പക്കാരെ, മിടിക്കുന്ന കൽബിൻ്റെ മേലെ കയ്യൊന്ന് വെക്കുമോനെ. ആ മിടിപ്പ് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, അതിനൊരു എൻഡ് ഉണ്ട് മോനെ. നീ നിന്റെ മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് ടൈമറൊന്ന് ഓണാക്കി നോക്ക് മോനെ. അതോടും പോലെയാണ് നിന്റെ കൽബോടുന്നത്. ദിഖാത്തു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനീ. അല്ലാഹു തആല നേരത്തെ ഫീഡ് ചെയ്തിട്ടുണ്ട്, ഇതൊരു 100,000 തവണ മിടിക്കണമെന്നൊരാൾക്ക്, 200,000 തവണ മിടിക്കണമെന്ന് വേറൊരാൾക്ക്, എത്രയോ തവണ മിടിക്കണമെന്ന് അല്ലാഹ് ഫീഡ് ചെയ്തിട്ടുള്ള സമയമല്ലാതെ ഒരു മിടിപ്പ് കൂടി അധികം ഹാർട്ട് പെടക്കില്ല മോനെ. ചിലപ്പോൾ മിടിപ്പ് തീരാനായോ എന്നറിയില്ല മോനെ. അതുകൊണ്ടൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ടാലോചിക്ക്, എത്ര വഖത്ത് നിസ്കാരമാണ് ഖളാക്കിയത്, എത്ര സുബഹിയാണ് ഉറങ്ങിക്കളഞ്ഞത്, എത്ര ലൊഹറാണ് കപ്പലിൽ തൊലച്ചത്, എത്ര അസറാണ് കരയിൽ കറങ്ങിയത്, എത്ര നിസ്കാരമാണ് ശ്രദ്ധിക്കാതെ പോയത്, വിലയിരുത്തുമോനെ. പടക്കളത്തിലെ കൊലവാളിൻ്റെ കീഴിലും
രണ്ടുറക്കത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ കൗമാര പ്രായക്കാരായ മക്കള് പോയി രണ്ടിറക്കത്ത് നിസ്കരിച്ചിട്ട് വരുന്നു. എന്നിട്ട് കൈയുയർത്തുകയാണ്, അല്ലാഹുമ്മഹ്കും ബൈനനാ വ ബൈന ഹാദർ റജുലി ഫീ യൗമിൽ ഖിയാമ. പടച്ചവനെ, ഞങ്ങളുടെയും ഇവന്റെയും ഇടയിൽ നാളെ പരലോകത്ത് നീ വിധിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് പുലിക്കുട്ടികളെ പോലെ ചാടിയിറങ്ങി ചെയ്യേണ്ടത് ചെയ്തോടാന്ന് പറഞ്ഞപ്പോ ഒരാളെ പിടിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെക്കുന്നു. രക്തം ചീറിത്തെറിക്കുന്നു. സഹോദരൻ ആ രക്തം കയ്യിലങ്ങ് വാങ്ങുന്നു. ആ അറുക്കപ്പെടുന്ന സഹോദരന്റെ ബോഡിയിൽ പുരട്ടിക്കൊടുക്കുന്നു. രണ്ടാമതും രക്തം വാങ്ങുന്നു, സ്വന്തം ബോഡിയിൽ പുരട്ടുന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ ഞങ്ങള് ഷഹീദാണ് എന്നതിന് നാളെ നിന്റെ കോടതിയിലേക്കുള്ള തെളിവാണ്, അതുകൊണ്ട് ഇവനെ നാളെ വെറുതെ വിടല്ലേ റബ്ബേ. ഈ ധിക്കാരിയായ മനുഷ്യൻ ഈ മക്കളുടെ കഴുത്തറുത്തിട്ട് ഉടല് യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. തല കൊണ്ടുപോയി ഇബ്നു സിയാദിന്റെ മേശപ്പുറത്ത് വെച്ചുകൊടുത്തു ഇനാം കിട്ടാൻ. ഇതുപോലെ റസൂലുള്ളാന്റെ കുടുംബം വേദനിച്ചിട്ട് തന്ന മതത്തെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൗബ ചെയ്തോ, ദീനിയായി ജീവിച്ചോ, റസൂലുള്ളാനെ പ്രേമിച്ചോ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോ രാത്രി വരുന്നു. അതാ പൂർണേന്ദുവിന്റെ സമാനമായ മുഖത്തോടെ വന്ന് സമ്പൂർണമായി റസൂലുള്ളാനെ കാണാൻ ഒരുപാട് തവണ മനാമിലും യഖ്ലത്തിലും ഭാഗ്യം തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. സുയൂത്തിമാമ കണ്ടിട്ടുണ്ടല്ലോ, അശരീമാമ കണ്ടിട്ടുണ്ടല്ലോ, അബൂഹനീ പദങ്ങള് കണ്ടിട്ടുണ്ടല്ലോ, അനസുബിന് മാലിക്കിതങ്ങള് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എത്രയോ ഇമാമുകളാണ് കണ്ടുപോയതായി കിതാബിലുള്ളത്, എത്രയോ ആളുകളാണ് കണ്ടതായി ഞങ്ങൾക്കറിയുന്നത്. ഞങ്ങളുടെ ഉസ്താദുമാര് കണ്ടത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഒരുപാട് തവണ റസൂലുള്ളാനെ കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുമ്മ അരിഫ്നാ അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു. ഒരുപാട് തവണ ആ മുഖമൊന്ന് കാണിച്ചു തരണേ അല്ലാ. ആ നിയത്തോടെ ഒരല്പം സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് കിട്ടാൻ ആശ വെക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് മുഴുവനും കബൂലാക്കി തരട്ടെ. ഒരല്പം സ്വലാത്ത് ചൊല്ലണം റസൂലുള്ളാഹിന്റെ പേരിൽ. എന്നിട്ട് നമുക്ക് ദുആരക്കണം, വിഷമിക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾ ഔദാര്യത്തിൻ്റെ നേതാവാണ്. അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കുന്ന നേതാവാണ്, അങ്ങോട്ടടുക്കുമ്പോൾ ഇങ്ങോട്ട് കൂടുതൽ അടുക്കുന്ന നേതാവാണ്. ആ റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കാണാൻ ആശിച്ചാൽ കാണാൻ അവസരം തരുന്ന നേതാവാണ്. യാ സയ്യിദി ഖുദ് ബിയദി യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.